ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താ ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് ചിലപ്പം തോന്നിയേക്കാം. അങ്ങനെ ഒരു അതിഥിയാണെന്ന് പ്രിയപ്പെട്ടവർ കലാകാരന്മാർ എന്ന പ്രോഗ്രാമിൽ എത്തുന്നത് മറ്റാരുമല്ല, കഴിഞ്ഞ 35 വർഷക്കാലമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മലയാള സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റർ, ആക്ഷൻ കൊറിയോഗ്രാഫറാണ്. നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള കലാകാരനാണ്. ഒരു നല്ല മനുഷ്യസ്നേഹിയാണ് പ്രിയപ്പെട്ട അഷറഫ് ഗുരുക്കൾ മാഷ്. പ്രിയപ്പെട്ടവർ കലാകാരൻ മറന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അഷറഫ് ഗുരുക്കൾ മാഷിനെ. ബോളിവുഡ് ചിത്രങ്ങൾക്ക് സംഘടന സംവിധാനം നിർവഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അഷറഫ് ഗുരുക്കൾ മാഷെ, ഒത്തിരി ഒത്തിരി സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാമിലൂടെ ഞാൻ ഒന്ന് അവതരിപ്പിക്കുന്നത്. കാരണം വർഷങ്ങളായി ഈ പേര് മലയാള സിനിമയിൽ കേൾക്കുന്ന പേരാണ്. കൂടാതെ നിരവധി ചലച്ചിത്രങ്ങളിൽ നിരവധി വേഷങ്ങളിലും തിളങ്ങിയിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട അഷറഫ് മാഷ്. ഈ സിനിമയിലേക്കുള്ള കടന്നു വരവ് എങ്ങനെയായിരുന്നു? നമസ്കാരം, ഞാൻ അഷറഫ് ഗുരുക്കളാണ്. സിനിമയിലേക്ക് വരാനുണ്ടായിരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊടുങ്ങല്ലൂരാണ് എൻ്റെ വീട്. കമൽ സാർ, മലയാള ചലച്ചിത്ര സംവിധായകൻ കമൽ സാറാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഒരു മൂവി, പെരുവണ്ണാവരത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞൊരു മൂവി ഷൊർണൂർ പാഞ്ഞാലിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് കളരി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫൈറ്റ് വേണം. അപ്പോൾ അതിന് കുറച്ച് കളരി ശിഷ്യന്മാരും വേണം. അങ്ങനെ സാർ എന്നെ അന്വേഷിക്കുന്നു എന്നറിയുന്നു. ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴാണ് കഥകളും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, ഇതാണ് അഷറഫെ നമുക്ക് ആവശ്യമുള്ളത്, ഇങ്ങനെ കളരിപ്പൈറ്റ് ഒരു കോമഡി ആ ഒരു സാധനമുള്ള വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കളരി കമ്പോസ് ഫൈറ്റ് കമ്പോസ് ചെയ്യണമെന്ന് അറിയില്ല. സോ ഞാൻ അതിൻ്റെ ബേസായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ കാണിക്കാം സാർ, നമുക്കത് അങ്ങനെ ചെയ്യാം, നോ പ്രോബ്ലം എന്ന് പറയുന്നു. അങ്ങനെയാണ് പെരുവണ്ണാവരത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമ, സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ കാലുവെക്കുന്നു. സിനിമാ മോഹം ഉണ്ടായിരുന്നില്ല എനിക്ക് ചെറുപ്പത്തിൽ. എല്ലാവരും പറയുന്ന പോലെ അഭിനയിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു താല്പര്യത്തിന് വേണ്ടി എൻ്റെ ഫാമിലിയോ അതിന് വലിയ അഭിനയ പാരമ്പര്യം ഉള്ളൊരു കുടുംബമൊന്നും അല്ല. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ വാപ്പ റേഷൻ കടയിലായിരുന്നു ജോലി, ജ്യേഷ്ഠം ബസ് കണ്ടക്ടറായിരുന്നു. ഞാനും എനിക്ക് നേരെ എത്ര ശേഷം ഒരു ഹോട്ടൽ തൊഴിലാളികളായിരുന്നു. അപ്പം നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നൊരു മേഖലയല്ല സിനിമ. പിന്നെ നാട്ടിൽ ഒരുപാട് ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് മീൻ ചെമ്മീൻ, ഞാൻ ആദ്യമായിട്ട് കണ്ട ഷൂട്ടിങ്ങാണ് ചെമ്മീൻ, സത്യം ഭാഷ. പിന്നീട് കാലചക്രം, മണിത്താലി തുടങ്ങി, പിന്നെ ഞാൻ അഭിനയിക്കുന്ന പടം പെരുവണ്ണാവരത്തെ വിശേഷം. അങ്ങനെയാണ് 10-20 ശിഷ്യന്മാരും ഞാനും കൂടി ആ പടത്തിൽ അഭിനയിക്കാനായിട്ട് കളരി കമ്പോസ് ചെയ്യും, ഫൈറ്റ് കമ്പോസ് ചെയ്യാൻ പോകുന്നു. അന്ന് മുതൽ ഇങ്ങനെ സംഘടന സംവിധാനത്തിൽ ഒരാഗ്രഹം വന്നു. ആ പടം റിലീസായപ്പോൾ അതിൽ ടൈറ്റിൽ വന്നു കളരിപ്പയറ്റ് നിർദ്ദേശങ്ങൾ അഷറഫ് ഗുരുക്കൾ. അതൊരു ഉത്സാഹം തോന്നി, ഇനി അതൊരു ജീവിതമാർഗമാക്കാൻ പറ്റൂ എന്നങ്ങനെ തോന്നി ഇരിക്കലെ പിന്നെ കമല സാറിൻ്റെ മിക്ക പടങ്ങളിലും എന്നെ വിളിക്കും, ചെറിയ വേഷങ്ങൾ ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്ത് ഞാൻ എം രഞ്ജിത്ത് എന്ന് പറയുന്നൊരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ കയ്യിൽ ചെന്ന് പെട്ടു. നിർമ്മാണ നിയന്ത്രണ സഹായിയായി അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചു. ഒരു ആക്ഷൻ കൊറിയോഗ്രാഫർ എന്ന നിലയിൽ അല്ലാതെ തന്നെ സിനിമയുടെ വിവിധ മേഖലകളിൽ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ കൺട്രോളർ, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള ആളാണ് ഗുരുക്കൾ. ആ രംഗത്തെക്കുറിച്ചുള്ളൊരു വിശദീകരണം. അല്ല, അത് ശരിയാണ്. കാരണം ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിലേക്ക് വരുന്നത് ഞാൻ കമൽ സാറിൻ്റെ ഈ പടങ്ങളിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ. എം രഞ്ജിത്ത് ആണ് അദ്ദേഹം വളരെ ടോപ്പിൽ നിൽക്കുന്നൊരു കാലമാണ്. ഇപ്പം എന്നും ടോപ്പ് തന്നെയാണ്. പിന്നെ മൂപ്പിലെ വേണ്ടാന്ന് വെച്ച് നിർമ്മാണ രംഗത്തേക്ക് മാറിയതാണ് രഞ്ജിത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഒത്തിരി പഠിക്കാണ്ടായിരുന്നു. പിന്നെ പീറ്റർ ഞാറക്കൽ, ഗിരീഷ് വൈക്കം, ആൻ്റണി ഇരിഞ്ഞാലക്കൂട തുടങ്ങിയ വളരെ പ്രമുഖരുടെ കൂടെ, അക്കാലത്തെ വളരെ പ്രമുഖരുടെ കൂടെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതാണ് കൺട്രോളറായത്. അപ്പോൾ അന്ന് അർപ്പണബോധം, അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിലോടുള്ള ആത്മാർത്ഥത കുറച്ച് കൂടുതലായിരുന്നു. അതിന് ഞാൻ ഉറക്കോ അതിന് ഊണോ ഒന്നും നോക്കാറില്ല. ജോലിയിലേക്ക് പ്രവേശിച്ച ജോലിയല്ല അത്, കളരി പഠിപ്പിക്കുന്ന ടൈമിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രാവിലെ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിലും
ഇയാൾ അങ്ങനെ ചെയ്തോ, ഇയാൾ ഇങ്ങനെ ചെയ്തോ, വലതു മാറി ഇടതും പറഞ്ഞോ, ഇടതു മാറി വലതം പറഞ്ഞോ എന്നല്ല പറയുക. ആ ഇടതു മാറി വലതമരലും വലതു മാറി ഇടതമരലും വലതടിച്ച് വയ്യോട്ട് വാങ്ങലും എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തേ ചെയ്തേ. ഇന്നത്തെ കാലഘട്ടമാര് യൂട്യൂബിൽ കളരിപ്പേറ്റ് പഠിപ്പിക്കുന്നു, നീന്തൽ കളരി പഠിപ്പിക്കുന്നു, അതൊന്നുമല്ല. ഞാനൊക്കെ പഠിച്ച കാലത്തും പഠിപ്പിക്കുന്ന കാലത്തും ഇന്നും പല ആളുകളോട് ചോദിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ വടി വീശി പഠിപ്പിച്ചു, അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നതല്ല. ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടേ പഠിപ്പിക്കത്തുള്ളൂ. ഞാൻ ശാസ്ത്രീയമായിട്ടാണ് അഭ്യാസങ്ങൾ പതി ചതുര നാല് ചുവടുകളും വടക്കൻ രീതിയിൽ അഭ്യാസ മുറകളും മെയ്വഴക്കങ്ങളും പഠിച്ച് കളരി പയറ്റ് പഠിപ്പിക്കാൻ 7 കൊല്ലത്തോളം ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതൊന്നുമല്ല കളരിനെ ബേസിക്കായി. അപ്പം അങ്ങനെ ഞാൻ യൂട്യൂബിൽ പഠിപ്പിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു പേര്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയായാലും എക്സിക്യൂഷനായാലും അങ്ങനെയാണ് നമ്മൾക്ക് വർക്കുകൾ കൂടുതൽ വന്നത്. പിന്നെ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സീരിയലിലാണ് എൻ്റെ സംഘടന സംവിധാന തുടക്കം. തിരുവണ്ണാമലത്ത് വിശേഷങ്ങൾക്ക് ശേഷം കായംകുളം, അതായത് സ്ത്രീകൾ കരയുന്ന ഒരു സീരിയൽ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നിരുന്ന കാലഘട്ടത്തിലാണ് തസ്കരൻ്റെ കഥ ഹിറ്റാവുന്നത്, പി സി വേണുഗോപാൽ. അപ്പം ആ തസ്കരൻ്റെ കഥ ഹിറ്റാവുന്ന വേളയിലാണ് അതിൽ വേറെ ആരും പലരൊക്കെ അഭിനയിച്ചു, പക്ഷേ കൊച്ചുണ്ണി മൂന്നാമത്തെ റേഞ്ചിലേക്ക് വരുന്നു. കുട്ടിക്കാലം ഉണ്ടായി, മിഡിൽ ഏജ് ഉണ്ടായിരുന്നു, പരിപൂർണ ഇതിലേക്ക് വരുന്നത് പ്രകാശനം ചെയ്യുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻട്രോഡക്ഷൻ ഫൈറ്റ് ചെയ്യണം. പിന്നെ അതിൽ തോമസ് മേൻ എന്ന് പറഞ്ഞ ഒരു ക്രൂരനായ ഒരു പോലീസ്, ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ്റെ വേഷം ചെയ്യണം. അതിനുവേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ ചെല്ലുന്നു, ആ ഫൈറ്റ് എടുക്കുന്നു. അന്നും ക്യാമറമാൻ്റെ നല്ല സഹായം ഉണ്ടായിരുന്നു, രാജീവ് ആർന്ന എൻ്റെ ക്യാമറമാൻ വളരെ സഹായമുണ്ട്. കാരണം എനിക്കന്ന് ആംഗിൾസ് അറിയില്ല, ഫൈറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ക്യാമറ ഫൈറ്റ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, അതെങ്ങനെ മേക്ക് ചെയ്യണം എന്നുള്ളതാണ്. അത് ഓരോ ഷോട്ടുകൾക്കും നമ്മൾ ഓരോ ആംഗിൾസ് ഉണ്ട്, പിന്നെ അതെങ്ങനെ കട്ട് ചെയ്യും, ആ ഫൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കട്ട് ചെയ്യും, പിന്നെ അതിൻ്റെ ഒരു മ്യൂസിക് ബിൽഡപ്പിനുള്ള ഏരിയ നമ്മൾ ഇട്ട് കൊടുക്കണം. അതൊക്കെ എനിക്ക് രാജീവ് ചേട്ടനാണ് പഠിപ്പിച്ചത്. അപ്പം അങ്ങനെ അതിലെടുക്കും. പിന്നെ ചാനലും ഡയറക്ടറും അതിൻ്റെ കൺട്രോളും എല്ലാവരും മസ്റ്റ് ഞാൻ തന്നെ മതി ഇനിയുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞു 200-200 something എനിക്ക് തോന്നി 220 മേലെ ഫൈറ്റുകൾ ഞാൻ കായംകുളം കൊച്ചുണ്ണിയിൽ മാത്രം കമ്പോസ് ചെയ്തു. എല്ലാം ഹിറ്റ് ഫൈറ്റുകളായിരുന്നു. പല ആളുകളും എന്നോട് ചോദിക്കുമെന്ന്, അഷറഫ അടുത്ത എപ്പിസോഡിൽ ഫൈറ്റ് ഉണ്ടാവൂലേ, തിക്കരപ്പക്കിയുടെ ഫൈറ്റ് ഉണ്ടാവൂലേ, കാക്കശക്കരൻ ഉണ്ടാവൂലേ, കൊച്ചുണ്ണി ഉണ്ടാവൂലേ, കടുവശ്ശേരി വാവ, അങ്ങനെ തുടങ്ങി എല്ലാവരും ഉണ്ടാവൂലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആളുകൾക്ക് അത്രമാത്രം ഫൈറ്റ് സ്വീകാര്യമായിരുന്നു എന്നുള്ളത് സത്യമായിരുന്നു. അങ്ങനെ ആക്ഷൻ രംഗത്തേക്ക് വരുന്നു. ആക്ഷൻ രംഗങ്ങളിൽ സിനിമകളിലൂടെ ഇങ്ങനെ തിരക്കായി വന്നു. കഴിഞ്ഞ 35 വർഷക്കാലമായി മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന കലാകാരനാണ് പ്രിയപ്പെട്ട ഗുരുക്കൾ. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കഴിഞ്ഞ കുറേ ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ശൈലിയിലാണ് അങ്ങ് അതിലെ സംഘട്ടന രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത കാലത്ത് ഇറങ്ങിയ പല ചിത്രങ്ങളിലും ആയോധന മുറകളായ കളരിപ്പയറ്റ് വളരെ ഭംഗിയായി അങ്ങ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ ഇത്രയും വ്യത്യസ്തമായ ആയോധന മുറകൾ ഓരോ ചിത്രങ്ങളിലും പ്രയോഗിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? വ്യത്യസ്തമായ ശൈലി അതൊരു അഭിവാചക ഘടകം തന്നെയാണ്. നമ്മൾ ചെയ്തു പോകുന്ന അതേ അഭ്യാസങ്ങളും അതേ ഫൈറ്റ് മൂവ്മെൻറ്റ്സുകളും മറ്റൊരു പടത്തിൽ വരാതിരിക്കുക. ഒരു സബ്ജക്റ്റ്, ഡയറക്ടർ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിന് അനുസൃതമായ രൂപത്തിൽ ഫൈറ്റ് കമ്പോസ് ചെയ്യുക. ആ അങ്ങനെയുള്ളൊരു കമ്പോസിങ് രീതി ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫൈറ്റിനൊരു കഥ ഉണ്ടാവണം. ഒരാൾ കാത്തു നിൽക്കുന്നു, ഒരു വില്ലൻ ഓടി വരുന്നു, അയാൾ അടിച്ചു വീഴുന്നു, വില്ലൻ്റെ വായിൽ നിന്ന് ചോര വന്ന് നായകൻ സ്ലോ മോഷനിൽ നടന്നു പോകുമ്പോൾ ഒരു ഫൈറ്റ് ആവില്ല. അത് ആ കഥ ഡയറക്ടർ എന്ത് ഉദ്ദേശിച്ചിരിക്കുന്നു ആ ഒരു കഥയിലേക്ക് നമ്മൾ വന്ന് അത് മാക്സിമം വേഗത്തിൽ എടുത്ത് തീർത്ത് അവരുദ്ദേശിച്ച ഡ്യൂറേഷൻ കൊടുക്കുക. അപ്പം സാമ്പത്തികമായിട്ടും അവർക്ക് കുറച്ച് ഡേറ്റ് ഓഫ് നമ്പർ, അല്ല സാമ്പത്തികമായിട്ടും ലാഭമാണ്, ഷൂട്ടിംഗ് ഡേറ്റ് ഓഫ് നമ്പറിൽ അവർക്ക് ലാഭമാണ്, പിന്നെ അവരുദ്ദേശിച്ച അതേ സാധനം നമ്മൾക്ക് കിട്ടി എന്ന് പറയുന്നതിലും നമ്മൾക്കൊരു സന്തോഷമുണ്ട്. അപ്പം അത്തരം കാര്യത്തിൽ കാരണം ഞാൻ സീരിയൽ സിനിമാ സീരിയൽ സംഘടന സംവിധായകനായിട്ട് വന്ന ഒരു മാഷായിൻ്റെ പേരിൽ ആ ചിലവ് കുറഞ്ഞ് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമുള്ള സീരിയൽ. അപ്പം ആ ബേസിൽ എനിക്ക് ആ ഫൈറ്റ് എത്രയും പെട്ടെന്ന് എടുക്കാനും അത് ചെയ്യിപ്പിക്കാനും ആ ഒരു രീതി എനിക്കറിയാം. അപ്പം അതിൻ്റെ പേരിലാണ് എത്രയും പെട്ടെന്ന് അതിലെടുത്ത് തീരുന്നത്. അതാണ് ആ ഒരു ബന്ധം. പിന്നെ ബന്ധത്തിന് വലിയ സ്ഥാനമൊന്നും സിനിമയിലില്ല. പക്ഷേ ഗുരുക്കൾ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഫൈറ്റ് ചെയ്യാൻ വിളിച്ചാൽ അദ്ദേഹം പഴയ കൺട്രോളറാണ്,
വണ്ട അഭിനയിച്ചാണ് നമ്മുടെ പടം ചെയ്തതാണെന്നുള്ള കൺസെപ്റ്റ് ഒന്നും സിനിമയിലില്ല. അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, വേഗത്തിൽ ചെയ്യുന്നുണ്ടോ, ആർട്ടിസ്റ്റുകൾക്ക് ഇയാൾ ഈ മാഷ് കംഫർട്ടാണോ അതും കൂടി നോക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ള എക്യുപ്മെന്റ്സ് അതെല്ലാം 100% സേഫ് ആണോ, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് കിട്ടത്തുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പ്രേക്ഷകർക്കറിയാം. അപ്പം മാഷ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഈ അഭിനയമാണോ അതോ ഫൈറ്റ് മാസ്റ്റർ ആയിട്ടാണോ, ആക്ഷൻ കൊറിയോഗ്രാഫർ എന്ന പേരിൽ അറിയപ്പെടാനാണ് മാഷിന് ആഗ്രഹം? ഒപ്പം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള വലിയ താരങ്ങൾ അഭിനയിക്കേണ്ട വേഷങ്ങൾ, മാഷ് പറഞ്ഞു ഞാൻ വലിയ അഭിനയം ഒന്നും കാഴ്ചവെക്കുന്ന ആളല്ല എന്ന് പറഞ്ഞുവെങ്കിലും മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ആളാണെന്ന് പ്രേക്ഷകർക്കറിയാം. കണ്ണപ്പച്ചേകവർ തുടങ്ങിയ ചരിത്ര കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നായകന്മാരെയൊക്കെ ഈ അടുത്ത കാലത്ത് വളരെ മനോഹരമായിട്ട് അങ്ങ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വിശദീകരണം. അഭിനയമാണോ ആക്ഷനാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ഷനാണ്, കാരണം അതാണ് കൂടുതൽ വശമായിരിക്കുന്നത്. അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പടങ്ങളിൽ, 40 കൂടുതൽ പടങ്ങളിൽ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു. ഞാൻ അഭിനയിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വപ്നക്കൂട് എന്ന് പറഞ്ഞൊരു പടം പോണ്ടിച്ചേരിയിൽ നടക്കുമ്പോൾ ഒരു ജീപ്പ് വരുന്ന ഒരു 2-wheeler വരുന്നതിൻ്റെ ഇടയിൽ ഒരു പുറുക്കാൻ കളിയുന്ന ഒരാൾ പാസ് ചെയ്തു പോകണം, അത് ടൈമിംഗ് ആണ്. അതാരും ചെയ്തത് ശരിയാണ്. അപ്പോൾ നമ്മൾ സാറോട് ഞാൻ പറഞ്ഞ സാറേ ഞാൻ ചെയ്യാം, കാരണം നമ്മൾ ഈ ഷൂട്ടിങ്ങിൽ കണ്ടു കണ്ട് നമുക്ക് ആ ടൈമിംഗ് അറിയാം. പക്ഷെ അത് മുഖമൊന്നും കാണില്ല, പ്രൊഫൈലായിരിക്കും. ഞാൻ പറഞ്ഞു മുഖം കാണാറില്ല സാറേ, പണി നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ അഭിനയിക്കുന്നത്. പിന്നെ കമൽ സാറിൻ്റെ തന്നെ ഒരുപാട് പടങ്ങൾ എനിക്ക് നല്ല നല്ല വേഷങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അത് കൂടാണ്ട് ജയരാജ് സാറ് എന്നെ വിളിക്കാൻ പറഞ്ഞു, സജി കോട്ടയം പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു. അത് ഞാൻ ജയസാറിനെ വിളിച്ചു, ജയരാജ് സാറിൻ്റെ പല പടങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് എക്സിക്യൂട്ടീവായിട്ടും കൺട്രോളറായി. അപ്പം ഞാൻ നേരെ ജയരാജ് സാറിനെ വിളിച്ചു, പറഞ്ഞു കുറുക്കളെ ഇങ്ങനെ ഇവിടെ വീരം നോട്ടൊരു ഇംഗ്ലീഷ് മലയാളം ഹിന്ദി മൂവി ഷൂട്ട് നടക്കുന്നുണ്ട്, അപ്പോൾ കുറുക്കളൊന്ന് വരണം, ട്രിവാൻഡ്രം വരണം. ഞാൻ ഒരു 3-4 ദിവസം ഡ്രസ്സായിട്ട് ഞാൻ അവിടെ ചെന്നു, എന്നെ കണ്ടു, സാറ് സംസാരിച്ച് മുടിയുടെ ഒക്കെ ഷേപ്പ് മാറ്റി അത് വേറെ ലെവലിലാക്കി. അങ്ങനെ കണ്ണപ്പച്ചേകവരാണ് അത്ര ഒരു, ഞാൻ പറഞ്ഞു വടക്കം വീരാതെ കണ്ണപ്പച്ചേവരനോ, മറ്റേ ബാലങ്കേനായ ഏത് ദേശീയ അവാർഡ് മേടിച്ചൊരു സാധനം സാറ് ഞാൻ എങ്ങനെ ചെയ്തു വെച്ചോ, ചേട്ടൻ്റെ ഫിസിക്കലി ഓക്കെ ആണ്, ഒരു ഫൈറ്റ് വരും മകളും അച്ഛനും കൂടി, അതായത് കണ്ണപ്പച്ചേവരും ഉണ്ണിയാർച്ചയും കൂടി. അത് നമ്മൾ ബാംഗ്ലൂർ ഇവിടെ ഔറംഗാബാദ് ആയിരിക്കും ഷൂട്ട് ഇവിടെ എല്ലാം. ശരി സാർ ചെയ്യാം, അപ്പം നിങ്ങൾ പറഞ്ഞു തരുമല്ലോ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷൊക്കെ എനിക്ക് ഇത്ര പ്രശ്നമുണ്ട് ഡയലോഗ്, പക്ഷെ അതൊക്കെല്ലാം പ്രൊമിറ്റ് ചെയ്ത് തന്നു എനിക്ക് എസ് കുമാർ സാറായിരുന്നു ക്യാമറ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം നീർ, പിന്നെയും കുറേ പടങ്ങളിലൊക്കെ ഞാൻ ഇപ്പോൾ കമൽ സാറിൻ്റെ മിക്ക പടത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ ആമിയിൽ അഭിനയിച്ചു, മറ്റേ പ്രളയമീനുകളുടെ കടൽ അതിൽ അഭിനയിച്ചു, ചെറിയ നാവിലെ പിടുത്തുണ്ട് ഞാൻ പറയാം, അഭിനയിച്ചു, ഇതൊക്കെ ചെയ്തു. പക്ഷേ ഈ അടുത്ത് ചെമ്പം വിനോദ് സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഷറഫ് ഹംസ തമാശ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം, അപ്പോൾ അതിനെ തന്നെ വിളിച്ചു. അഷറഫ് ഹംസ സാർ കഥ പറഞ്ഞു, മുഖം താടി മൂടി കളയരുത്, അത് അതേപോലെ തന്നെ പോയാണ്. അപ്പോൾ ഫൈറ്റാണെങ്കിൽ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇങ്ങനെ പോയി നിൽക്കുന്ന ടൈമാണ്, നമുക്ക് 2-3 ദിവസം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്യാരക്ടർ റോയ് മാർഷ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രീയനായിട്ടുള്ള ക്യാരക്ടർ, വളരെ അങ്ങനെ കൂളായിട്ടൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ആ പടത്തിൻ്റെ ചാക്കോസിനാണ് അതിൻ്റെ ഹീറോ. ആ പടത്തിൻ്റെ ക്ലൈമാ 5 ദിവസം എടുക്കേണ്ട വന്നു. പിന്നെ ആ പടത്തിൻ്റെ ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല, ക്ലൈമാക്സ് ഹൈലൈറ്റ് സാധനമാണ്. അതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ സുപ്രീം സുന്ദരം, അദ്ദേഹത്തിന് നല്ല കമ്പനിയായി. എനിക്കൊരു സീക്വൻസ് ഉണ്ടായില്ല, അത് നിങ്ങൾ പടം കാണുമ്പോൾ സസ്പെൻസാണ്. വളരെ നല്ല ക്യാരക്ടർ, നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടർ, വീരം കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അങ്ങനെ എല്ലാത്തിനും സീരി ഞാൻ പറഞ്ഞില്ല, സീരിയലുകളിലും അഭിനയിക്കുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, മലയാള സിനിമയിൽ വിവിധ മേഖലകളിൽ തിളങ്ങുന്ന വ്യക്തിയാണ് അഷറഫ് ഗുരുക്കൾ മാഷെന്ന്. സിനിമ കൂടാതെ ഈ പരസ്യരംഗത്ത് പ്രത്യേകിച്ച് മലയാളികൾ കാണുന്ന ഏറ്റവും പ്രശസ്തമായ പരസ്യ ചിത്രീകരണങ്ങൾക്ക് അങ്ങയുടെ പങ്ക് വലുതാണ്. വളരെ പ്രശസ്തരായവരോടൊപ്പം പരസ്യ ചിത്രങ്ങൾക്ക് പിന്നിൽ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പരസ്യ ചിത്രീകരണ രംഗങ്ങളെക്കുറിച്ചും ആ ഒരു അനുഭവങ്ങളും, ഒപ്പം സീരിയൽ രംഗത്ത് അങ്ങയുടെ കടന്നുവരവിനെക്കുറിച്ചും. പരസ്യരംഗത്ത് ഞാൻ മലബാർ ഗോൾഡ് മാത്രമല്ല കേട്ടോ, മലബാർ ഗോൾഡ് ഞാൻ ഒരുപാട് എപ്പിസോഡ്സ് ഒരുപാടായത് മലബാർ ഗോൾഡുണ്ട്. അതിൻ്റെ ഭാനുപ്രകാശ് സാറാണ് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തിനോട് കുറേ വർക്ക് ഞാൻ മലബാർ ഗോൾഡ്, ശുചിത്വ കേരളം മോഹൻലാൽ സാർ, മോഹൻലാലും നമ്മുടെ അനൂപ് അവരെ കൂടി ചെയ്യുന്നവരെയും ഞാനാണ് ചെയ്തത്. അതിന് ശേഷമാണ് എനിക്ക് ഒന്ന് വയ്യാണ്ടായത് ഞാൻ പറയാം.
അതുവരെ ഞാൻ ചെയ്തു. പിന്നെ അത് കൂട്ടുണ്ട് ആർ കെ സ്വാമി ബി ബി ഡി ഒന്റെ മെർസിഡസ് ബെൻസ്, ശ്രീധരയുടെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി ഒരുപാട്. പിന്നെ അവിടെ ജോസഫ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ പേരക്ക മീഡിയ, മാത്യുവിന്റെ വർക്ക്, ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. കാരണം ലാംഗ്വേജ് ഒരു പ്രശ്നം തന്നെയായിരുന്നു. കാരണം ഞാൻ എല്ലാ ഭാഷയും സംസാരിക്കും, തെലുങ്ക്, കന്നഡ, ഹിന്ദി, അത്യാവശ്യം ഉറുദു, തമിഴ്, പിന്നെ മലയാളം. ഇംഗ്ലീഷ് മാത്രം എനിക്ക് ചെറിയ പ്രശ്നമുള്ളൂ. അപ്പൊ അത് അങ്ങനെ പോയി, ഫിലിമുകൾ അങ്ങനെ നിറയാൻ ചെയ്തത്. പിന്നെ എനിക്ക് ഇങ്ങനെ വയ്യായിക്ക് വന്നു, ഞാൻ അതിനെ കുറിച്ച് പറയാം. ആ ടൈമിലാണ് ഞാൻ അതിൽ നിന്നൊന്നും പിന്മാറിയപ്പോൾ ആ കമ്പനികളൊക്കെ വേറെ വേറെ കൺട്രോളർമാരെ വെച്ച് ചെയ്യാൻ തുടങ്ങി. അവരേറ്റൊക്കെ നല്ല ബന്ധം എന്നോട്. പിന്നെ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലിൻ്റെ ഒരു ബന്ധത്തിലൂടെയാണ് പല ഡയറക്ടർ, ഇപ്പോൾ ഷിജു അരൂർ, ഷിജു സാർ, പിന്നെ വേണു ചേരക്കോൾ ഒക്കെ കായംകുളം കൊച്ചുണ്ണിയിൽ വന്ന പരിചയമാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾക്ക് വിളിച്ച് നല്ല വേഷങ്ങൾ എപ്പോഴും തരാറുണ്ട്. അത് എത്ര തിരക്കാണെങ്കിലും, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും എൻ്റെ മാതാവിലും വേറെ ഷിജു സാറിൻ്റെ സീരിയലിലും വിളിച്ചിട്ടെങ്കിൽ ലേറ്റ് ഇല്ലാണ്ട് പോലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. കാരണം നമ്മൾ ആ ഒരു ചെറിയ കാലഘട്ടങ്ങൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില കാലഘട്ടങ്ങൾ. ഞാൻ അസുഖമൊക്കെ കഴിഞ്ഞ് വന്നു, ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ ചുണ്ടൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പോഴത്തെ ചുണ്ടല്ല, കുറച്ചും കൂടി മാറ്റം, ഭയങ്കരമായിട്ട് കോടിയൊക്കെ ഇരിക്കുമ്പോൾ ഷിജു സാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ കാര്യം ഓപ്പണായിട്ട് പറയും, വളരെ സാമ്പത്തികമായിട്ട് ഇതിൽ ബുദ്ധിമുട്ടാണ് സാർ, നമുക്ക് കൈ നീട്ടാൻ നമ്മൾ പഠിച്ചിട്ടില്ല, അറിയാവുന്നൊരു ജോലി, പിന്നെ കനോട ജോലി ഹോട്ടൽ പണിയാണ്, സോ എനിക്കിപ്പോൾ അത് ചെയ്യാനുള്ള ആരോഗ്യശേഷിയില്ല, അപ്പോൾ എൻ്റെ പേരിൽ എന്തെങ്കിലും വേഷം കൊണ്ടി തരണം എന്ന് പറഞ്ഞ് വീഡിയോ അഴിച്ചു കൊടുത്ത് എൻ്റെ ചുണ്ട്. പക്ഷേ ആ ചുണ്ട് വെച്ചിട്ടും ഹൃദയം സാക്ഷി എന്ന് പറയുന്ന സീരിയലിൽ ഷിജു സാർ എനിക്ക് വേഷം തന്നു. അപ്പം അവരിപ്പോൾ ഈ തിരക്കിൽ വിളിച്ചപ്പോഴും നമ്മൾ വളരെ എത്ര വളരെ ആരും ബുദ്ധിമുട്ടിക്കാതെ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഷിജു സാറിൻ്റെ സീരിയലിൽ ഞാൻ 3 ദിവസം ഡേറ്റ് കൊടുത്തു. അതേപോലെ തന്നെ എൻ്റെ മാതാവിലും വേണു ചേർക്കോൾ, വേണു സാറിൻ്റെ സീരിയലിലും ഞാൻ ഇത് കൊടുത്തു. ഇപ്പോഴും അവർ ആക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോഴും വിളിക്കുമല്ല, കന്നെ വന്ന് ചെയ്യണോട്ടാണ്. പൈസ ഞാൻ പറഞ്ഞ പൈസ ഒന്നും ഞാൻ പറയില്ല, നിങ്ങൾ തരുന്ന പൈസ എന്ന് പറയും. ആക്ഷൻ രംഗങ്ങൾ, സംഘടന രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ, അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ മലയാളത്തിലെ നിരവധി സംവിധായകരോടൊപ്പം അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രീഡം ഈ സംവിധായകൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫൈറ്റിംഗ് സീനൊക്കെ കൂടുതൽ മനോഹരമാക്കാമെന്ന് എത്രയൊക്കെ വന്നാലും നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ തോന്നാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും സംവിധായകർ, അതുപോലെ തന്നെ നിരവധി പ്രശസ്തരായോടൊപ്പം അങ്ങ് സ്റ്റണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ആ സിനിമകളിൽ സഹകരിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ആ പ്രശസ്തരായ സംവിധായകരെ കുറിച്ച്. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു സംവിധായകരോട് കൂടുതൽ ഫ്രീഡം തോന്നാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ സ്വഭാവമുള്ള ഡയറക്ടേഴ്സ് ആയിക്കോളൂ, ഭയങ്കര കണിശമായിട്ടുള്ള ആളുകളുണ്ടാവും, വളരെ ഫ്രീ ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പം അവർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പം എനിക്കറിയാത്തൊരു ഡയറക്ടറാണെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കും അദ്ദേഹം ഏത് പടം ചെയ്തിരിക്കുന്നു, അങ്ങനെ എല്ലാം കറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടായിരിക്കും പോവാം. ഞാനങ്ങനെയാണ്, ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ള മാസ്റ്റേഴ്സ് അല്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കുക, ചില ഡയറക്ടേഴ്സിന് ചില, ഇപ്പം ഈ അടുത്ത് ഞാനൊരു പടം ചെയ്തു, അതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ നെരിപ്പോൾ എന്നാണ് ആ പടത്തിൻ്റെ പേര്, എം വിജയനാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അത് സിനിമാറ്റിക് ഫൈറ്റ് വേണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ എന്നെ വെച്ച്, വെറുതെ ഉരുണ്ടുമറിയലാണോ? അല്ല, അങ്ങനെയല്ല എന്ന് ചോദിച്ചാൽ മൂപ്പൽ അതിൻ്റെ കഥ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി എനിക്ക്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, സംഗതി ഒരു വൻ സംഭവം അല്ലാതെ വിളിച്ച് കൊണ്ടുപോയൊരു സാധനമാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അനമോർഫിക്കൽ ലെൻസും കാര്യമൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന, ഫുൾ യൂണിറ്റ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു മൂവി നെരിപ്പോട്. അത് 3 പാർട്ടായിട്ടാണ് അദ്ദേഹം എടുക്കുന്നത്. അതിൻ്റെ ഒരു പാർട്ടാണ് അന്ന് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഫൈറ്റേഴ്സ് പാടില്ല, എനിക്ക് അസിസ്റ്റൻസിനെ കൊണ്ട് ചെല്ലാം, എൻ്റെ ഹെൽപ്പ് എൻ്റെ ആക്ഷൻ ബേസിന് ആരെ വേണമെങ്കിലും കൊണ്ട് ചെല്ലാം. പക്ഷേ ഫൈറ്റ് ചെയ്യാൻ അവർ തരുന്ന ആളെ വെച്ച് ചെയ്യണം. വിജയത്തിൻ്റെ ഡ്യൂപ്പ് പാടില്ല, ഇത് ഭയങ്കര റിസ്ക്കാണ്. അതങ്ങനെ വളരെ കളിശ്യം പിടിക്കുന്ന ചില ഡയറക്ടേഴ്സുണ്ട്. ഇപ്പോഴും നമ്മൾ അവരോടും മിങ്കളായിട്ട് പോവുകയാണ്, അവരോട് നമ്മൾ ആ രൂപത്തിൽ തന്നെ കമ്പനി ചെയ്യണം. അതല്ല, അത് പറ്റൂല, വിജയത്തിൻ്റെ ഡ്യൂപ്പ് വേണം, എനിക്ക് റോപ്പിടണം, അല്ലെങ്കിൽ എൻ്റെ ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫൈറ്റേഴ്സിനെ വെച്ച് ഇതിൽ നന്നാവൂല എന്നൊന്നും നമ്മൾ അടം പിടിക്കില്ല. കാരണം ഡയറക്ടർക്ക് എന്താണോ ആവശ്യം അതാണ് ഞാൻ കൊടുക്കേണ്ടത്. ഒരാലിൻ്റെ ചോട്ടിൽ ഫൈറ്റ് ചെയ്യുന്ന ഡയറക്ടർ പറഞ്ഞാൽ അതെന്താ അതിൻ്റെ നിർബന്ധം? നമുക്ക് സൈക്കിൾ ഷോപ്പിൽ അവിടെ ചെയ്ത പോലെ എന്ന് ഞാൻ എന്തിനാണ് ചോദിക്കുന്നത്? കഥയും തിരക്കഥയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇവർ ഇതിക്ക് മുന്നേ പറഞ്ഞ ഡയലോഗും ആലിൻ്റെ ചോട്ടിലായിരിക്കും ആ വിഷയം നടക്കുന്നത്. ഞാനത് അവിടെ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. സോ ഞാൻ എന്ന് മാത്രമല്ല ഏത് ഫൈറ്റ് മാഷും, അപ്പോൾ വിവിധ സ്വഭാവക്കാരാണ്. പക്ഷെ എല്ലാവരുടെ കൂടെ നമ്മൾ ഓരോ ഏതൊരു രൂപമാണെങ്കിലും നമ്മൾ അവരോട് കമ്പനിയാവും. അവരുടെ ടേസ്റ്റ് എന്താണോ ആ ടേസ്റ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്.
35 വർഷക്കാലമായി മലയാള സിനിമയിൽ സജീവമായി നിറഞ്ഞു നിന്നിരുന്ന ഒരു കലാകാരൻ മാഷ് എങ്ങനെയാണ് ഈ കോവിഡ് കാലം ചെലവഴിച്ചത്? ഒപ്പം എനിക്ക് അറിയാം, വ്യക്തിപരമായിട്ട് അറിയാം, അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാം, വലിയൊരു രോഗം ഇടക്കാലത്ത് അങ്ങേ ബാധിച്ചു. പക്ഷേ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് മാസ്റ്റർ എങ്ങനെയായിരിക്കണമെന്ന് ആ രോഗത്തോട് പോലും പ്രതിരോധിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ് അഷറഫ് ഗുരുക്കൾ മാഷ്. അപ്പോൾ ആ ഒരു അനുഭവത്തെക്കുറിച്ചും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി. കാരണം നമ്മളൊരു അസുഖം വന്നു എന്ന് പറഞ്ഞ് പേടിച്ച് എന്തെല്ലാം നമ്മളതിൻ്റെ വളർത്തല മരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് മരിച്ചുപോകാം. ഞാനിപ്പോഴും സോക്രട്ടീസിൻ്റെ ഒരു വാക്ക് കണ്ടെടുക്കുന്ന ഒരാളാണ്. സോക്രട്ടീസ് പറയുന്നത്, കിലാ കാണാത്ത ഉറക്കം പോലെയാണ് മരണമെങ്കിൽ ഞാൻ എന്തിനാ മരണത്തിൻ്റെ ഭയപ്പെടണം. വേദന നമ്മൾ സഹിക്കാറ്, ഇപ്പോൾ തലവേദന, പല്ലുവേദന, എന്ത് വേദന വന്നാലും നമ്മൾ സഹിക്കണം. കിഡ്നി സ്റ്റോൺ ഉണ്ട്, അതിൻ്റെ വേദന വന്നാലും സഹിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ അതൊരു ക്യാൻസറിൻ്റെ വഴിക്കങ്ങൾ പോകും, ഞാൻ എൻ്റെ വഴിക്കും പോകും. അങ്ങനെ നമ്മൾ തോൽക്കാൻ നിന്നുകൊടുത്താലേ നമ്മളൊരാൾക്ക് തോൽപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വീരേതിഹാസം എന്ന് പറഞ്ഞു, നമ്മൾ ജയിക്കണം എന്ന് വിചാരിച്ചാണ് നടക്കുന്നത്. പിന്നെ തോൽവി ഈശ്വരൻ തീരുമാനിക്കും, അങ്ങനെ തള്ളണമെന്നില്ല. ശേഷം ഇപ്പോൾ ഇഷ്ടംപോലെ വർക്ക് വേണ്ടി വരും. പിന്നെ ഞാൻ ഒരു എക്സിക്യൂട്ടീവ് ആയാലും പിന്നെ ഞാൻ ചെറിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ്. ഷാജി പട്ടിക്കല്ല പ്രൊഫഷണൽ, ഞങ്ങൾ ഒന്നിച്ച് പണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 8 സിനിമകൾ ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതിനുശേഷം എനിക്ക് ബാദുഷാടെ പടം, ജാവേദ് ചെമ്പിൻ്റെ പടം, ശ്യാംലാലിൻ്റെ പടം, സജ്ജു വൈക്കത്തിൻ്റെ പടം, സുധർമ്മൻ്റെ പടം, നസീർ കുത്താട്ടോളത്തിൻ്റെ പടം, അങ്ങനെ തുടങ്ങി ഒരുപാട്, ഞാൻ ഓർമ്മ വരുന്നില്ല, ഒരുപാട് പടങ്ങൾ ഞാൻ അവിടെയൊക്കെ ചെയ്തു. പിന്നെ അതുകൂടാണ്ട് വ്യത്യസ്തമായ കുറേ പേരുകളുള്ള പടം എനിക്ക് ചെയ്യാൻ പറ്റി. അഷ്ടമുടി കപ്പിൾസ്, തീമഴ തേൻമഴ, കുഞ്ഞുമോൻ താഹാണ്, വളരെ രസകരമായ ഫൈറ്റ് സീക്വൻസ് ഒക്കെ. പിന്നെ കരുവ്, ഒരു ഒടിയൻ്റെ വേറൊരു ഭേഗം ഉള്ള ഒരു ശീഷ്മ സ്റ്റാർ മേനോൻ ചെയ്ത ലേഡിയാണ്, ഡോക്ടറാണ് അത് അവര്. പിന്നെ ബ്ലാക്ക് മാൻ എന്ന് പറഞ്ഞിട്ടൊരു നരഭൂജിയുടെ ഫൈറ്ററുള്ളൊരു പടം, ജിത്തു സാറിൻ്റെ. കാറ്റ്മാൻ സുഹീദ് ബിർസ സാറിൻ്റെ, അത് റിലീസായ സാധനം, അത് ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. കാറ്റ്മാൻ്റെ അടുത്ത് ഭയങ്കര റെക്കോർഡ്, ഭയങ്കര വൈറലായ ഒരു സാധനമാണ്. കൈരളിയിലാണ് അത് റിലീസായത്. പിന്നെ ഷാജി പട്ടിക്കൽ തന്നെ പായ്ക്കപ്പൽ എന്ന് പറഞ്ഞൊരു പടം. അങ്ങനെയൊക്കെയുള്ള കുറെ വ്യത്യസ്തമായ പേരുകളുള്ള ചിരി, കൃഷ്ണൻകുട്ടി പണി തുടങ്ങി, മൈക്കിൾസ് കോഫി ഹൗസ്, വളരെ വ്യത്യസ്തമായ കുറേ പടം. പിന്നെ അഹം, അങ്ങനെയൊക്കെയുള്ള കുറേ പടങ്ങൾ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ലോക്ക്ഡൗൺ ഇരിക്കുകയാണ്, ചെയ്തു തീർന്നപ്പോൾ ജയറാം സാറിൻ്റെ മോൻ കാളിദാസിൻ്റെ പടം നടന്നുകൊണ്ടിരിക്കുന്നു, മലക്കാർ ഫിലിംസിൻ്റെ പടം. പിന്നെ അജയ് വാസുദേവ് സാർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവി, അതിൻ്റെ ഫൈറ്റ് ഞാനാണ് എടുത്തത്, അജയ് വാസുദേവ് സാറിൻ്റെ ഫൈറ്റ് ഞാനാണ് എടുത്തത്. അപ്പോൾ അത്രയും ബാലൻസ് 3 കിടപ്പുണ്ട്. അപ്പോൾ ഈ മലക്കാർ ഫിലിംസിൻ്റെ പടവും നമ്മളുടെ ജയറാം സാറിൻ്റെ മോൻ്റെ പടം ജാവേദ് ചെമ്പാണ് കൺട്രോളർ. അപ്പോൾ ഇത്രയും ബാലൻസ് ഉണ്ട്. പിന്നെ പുതിയ പ്രോജക്റ്റുകളുണ്ട്. ഈ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സംഘടന രംഗങ്ങളിൽ മാഷിൻ്റെ തീക്കളി മലയാള സിനിമയിൽ ഏറെ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു മനുഷ്യ ശരീരത്തിൽ തീ കത്തി പിടിക്കുന്ന സീൻ ഒരു ഇടക്കാലം വരെ മലയാള സിനിമയിൽ വളരെ ചെലവേറിയ ഒരു പരിപാടിയായിരുന്നു, അല്ലെങ്കിൽ അതിന് ഏറെ ചെലവുണ്ട്. പക്ഷേ മാഷ് അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഒരാൾ നിന്ന് കത്തുന്ന രംഗം വളരെ മനോഹരമായി ചെലവ് കുറച്ച് ചെയ്യുന്നൊരു ട്രിക്ക് സിനിമയിൽ പ്രയോഗിച്ച് അത് വളരെ വിജയകരമായി സിനിമകളിൽ ചിത്രീകരിക്കപ്പെടുകയുണ്ടായി. ആ ഒരു ശൈലിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ട്രിക്കിനെക്കുറിച്ച് ഇത് ഓരോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേകതരം കോട്ടൺ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ കൈ ഒരു ദിവസം എഫ് ബിയിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ കാലിൽ, അതായത് 8-9 സെക്കൻഡിൽ കൂടുതൽ കത്തി നിൽക്കത്തില്ല നോർമലി. കാരണം അതിൻ്റെ ഫയർ പ്രൂഫ് കോട്ടും കാര്യവും ഒക്കെ ഇട്ടൊക്കെയാണ് സമയങ്ങളും കിട്ടും. നമ്മൾക്ക് അതിനുള്ളൊരു ബഡ്ജറ്റുള്ള മൂവി നമുക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ കയ്യിൽ ആ കോട്ടും ഇല്ല. ഇനിയിപ്പോൾ റെൻ്റൽ ചെയ്യുക എന്ന് വെച്ചാൽ തന്നെ അത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പം ഞാനിപ്പോൾ വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് എങ്ങനെ ചെയ്യും, നമുക്ക് ഇങ്ങനെ ചെയ്യാം സാർ. എനിക്കൊരു 20-25 ലിറ്റർ സോഡ കിട്ടിയാൽ മതി, കുറച്ച് കോട്ടൺ, പിന്നെ ചാക്ക്, ഇതൊക്കെ കൂടിയും വെച്ച് ഈ പഞ്ഞ് വെച്ചിട്ട് ഞാൻ ഹെൽമറ്റ് പോലും ഉപയോഗിക്കാതെയാണ് എൻ്റെ 8 ഫൈറ്റേഴ്സിനെ, 7 ഫൈറ്റേഴ്സിനെ ഞാൻ കത്തിച്ചിരുന്നത്. എല്ലാം പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു പൊള്ളലു പോലും എനിക്ക് അതെല്ലാവരും രക്ഷപ്പെട്ടതാണ്. ഞാൻ അവർക്ക് പറയുന്ന പൈസ പ്രൊഡ്യൂസർ അഡീഷണൽ ആയിട്ട് അവരെ കയ്യിൽ വീണ്ടും കൊടുത്ത പല പ്രൊഡ്യൂസേഴ്സുണ്ട്. ഞാൻ ആരെടുത്ത് പറയുന്നു, അപ്പം ഞാനൊരു ഒരു എമൗണ്ട് ആയിരിക്കുമ്പോൾ ഒരു കത്തലിന് ചേട്ടാ എത്ര കൊടുക്കണം എന്ന് പറയുമ്പോൾ ആരും ഇന്ന് വരെ ഒരു പ്രൊഡ്യൂസേഴ്സും ഒരു കൺട്രോളറും തർക്കിച്ചിട്ടില്ല. പക്ഷെ അവർ ആ സീൻ കണ്ടു കഴിഞ്ഞു, പക്ഷേ ഇത് തമ്മിൽ സാറൊക്കെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയാണ് ആ ഫൈറ്ററിൻ്റെ. ഞാൻ അക്കൗണ്ട് നമ്പർ ഉള്ളത് സാറ് എന്താ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം അത്രക്കും, കാരണം ഒരു തീപ്പെട്ടി കത്തിക്കുമ്പോൾ ഒരു കൊള്ളി വീണാൻ എന്തായിരിക്കും സ്ഥിതി. നമ്മൾ ഈ സാധനം ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും പോർഷൻ കട്ടായി കത്തി അടർന്ന് വീണാൽ പിടിച്ചാൽ കിട്ടത്തില്ല.
അഞ്ചു മിനിറ്റ് കത്തിപ്പോവുക. അതിലിടക്കേക്ക് നമ്മൾ വെള്ളം കോരി ഒഴിക്കലും മറ്റേ ഫയർ സേഫ്റ്റി സാധനങ്ങളൊക്കെ ചെയ്യുന്നു. അവരുടെ ജീവിതം പോയത് തന്നെയാണ്. പല പടങ്ങളിലും സംഭവിച്ചിട്ടുണ്ടല്ലോ, പല പടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല പിള്ളേരാണ്. ഞാൻ ഒരു കാര്യമുണ്ട്, ഒരു ബന്ധവും ഞാൻ നോക്കാറില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള പിള്ളേരെ മാത്രമേ ഞാൻ കൊണ്ടു. ഇപ്പം എൻ്റെ കൂടെ സ്ഥിരം വരുന്നത് സജീഷ് കരുനാഗപ്പള്ളി, അദ്ദേഹവും പിന്നെ ഷെഫീർജ എന്ന് പറഞ്ഞ കൊച്ചിയിലുള്ള, പിന്നെ സിബി പിണ്ടിയ, ഈ മൂന്നാളാണ് കണ്ടിന്യൂസ് എൻ്റെ കൂടെ വന്നത്. കാരണം അവരിൽ എനിക്ക് കോൺഫിഡൻസ് ആണ്. ഇപ്പം സ്ഥിരം അവരാണ് എൻ്റെ കൂടെ വരുന്നത്. എല്ലാവരും ഉണ്ട്, പല ആളുകളും ഉണ്ട്, എല്ലാവരും വന്നിരുന്നാണ്. പക്ഷേ അപ്പം അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ തന്നെയാണ് കത്തുന്ന മൂന്നാളും. ഇവരൊക്കെ തന്നെ മലയാള സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ, സ്റ്റണ്ട് മാസ്റ്റർ അഷറഫ് ഗുരുക്കൾ മാഷുമായിട്ടുള്ള സ്നേഹ സംഭാഷണങ്ങൾ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അടുത്ത എപ്പിസോഡിൽ വ്യത്യസ്തനായ മറ്റൊരു അതിഥിയുമായി ഞാൻ എത്തും. അതുവരേക്കും നമസ്കാരം.